المحطة القادمة هي. ലോകപ്രശസ്ത ആർക്കിടെക്ടിന്റെ കീഴിൽ ആധുനിക നിർമ്മാണ വിദ്യകളാൽ ഉയർന്ന വമ്പൻ കെട്ടിടം. ദുബായ് നഗരത്തിന്റെ സമാനതകളില്ലാത്ത ആകാശ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒബ്സർവേഷൻ ഡെക്കുകൾ. മോഡേൺ സ്റ്റൈലിൽ ഒരുക്കിയ മനോഹരമായ അകത്തളങ്ങൾ. സെക്കൻഡുകൾക്കുള്ളിൽ നിലകൾ പിന്നിടുന്ന ഹൈസ്പീഡ് എലിവേറ്ററുകൾ. കാണാം ബുർജ് ഖലീഫ എന്ന അമ്പരപ്പിക്കുന്ന നിർമ്മിതി. ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനിൽ നിന്നും ദുബായ് മാൾ ലക്ഷ്യമാക്കി നടക്കുകയാണ്. ബുർജ് ഖലീഫ എന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിർമ്മിതി സന്ദർശിക്കാനായാണ് പോകുന്നത്. ദുബായ് മാളിനോട് ചേർന്ന് തന്നെയാണ് ബുർജ് ഖലീഫയുമുള്ളത്. കുറച്ചു ദൂരം ഇതുവഴി നടക്കണം ബുർജ് ഖലീഫയിലെത്താൻ. ഈ പാസേജ് വഴിയാണ് പോകുന്നതെങ്കിൽ പുറത്തെ വലിയ ചൂടേൽക്കാതെ എസിയുടെ തണുപ്പിൽ ദുബായ് മാളിലേക്കെത്താം. ഞാൻ നടക്കുന്നതിൻ്റെ വലതുവശത്തായാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ദുബായ് എന്ന നഗരത്തെ ലോകപ്രശസ്തമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ഒരു നിർമ്മിതി കൂടിയാണ് ബുർജ് ഖലീഫ. ദുബായ് ഭരണാധികാരിയായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സയ്ദ് അൽ മക്തൂം ദുബായിയുടെ ടൗൺ പ്ലാനിംഗ് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ജോൺ ഹാരിസിനെ ഏൽപ്പിച്ചതോടെയാണ് ദുബായ് മാറിത്തുടങ്ങിയത്. അങ്ങനെ ദുബായിയുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വലിയ കെട്ടിടങ്ങൾ പൊങ്ങിത്തുടങ്ങി. ബുർജ് ഖലീഫ എന്ന മഹത്തായ നിർമ്മിതിയുടെ വരവോടുകൂടി എല്ലാം തികഞ്ഞൊരു ആധുനിക നഗരമാക്കി ദുബായിയെ മാറ്റുക എന്ന അറബ് ഭരണാധികാരികളുടെ ലക്ഷ്യം പൂർണ്ണമായി. മരുഭൂമിയായി കിടന്നിരുന്ന ദുബായ് ഇന്ന് ഒരു ഗ്ലോബൽ ഹബ്ബായി മാറിയിരിക്കുന്നു. അങ്ങനെ ഞാൻ നടന്ന് ദുബായ് മാളിനടുത്തെത്തി. ദുബായ് മാളിലൂടെ ബുർജ് ഖലീഫയിലേക്ക് നടക്കുകയാണ്. എന്നെ കാത്ത് രതീഷും പ്രകാശും മാളിനകത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരാണ് എനിക്ക് ഇന്ന് ബുർജ് ഖലീഫ സന്ദർശിക്കാൻ ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നത്. കൊല്ലംകാരനായ രതീഷ് ഇവിടുത്തെ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. പ്രകാശ് തൃശൂർ സ്വദേശിയാണ്. മാളിനകത്തെ ഫുഡ് കോർട്ടിനോട് ചേർന്ന് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും ഉള്ളത്. രതീഷ് എനിക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന തിരക്കിലാണ്. 400 ദിർഹമാണ് സ്കൈ ലോഞ്ചിലേക്കുള്ള ടിക്കറ്റ് ചാർജായി വരുന്നത്. ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് എത്താൻ ഏകദേശം ഇത്രയും രൂപയാണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജായി വന്നത്. ഈ സ്കൈ ലോഞ്ച് ടിക്കറ്റ് എടുത്താൽ 148 നില കൂടാതെ 125, 124 നിലകളും സന്ദർശിക്കാനാകും. സ്കൈ ലോഞ്ച് ടിക്കറ്റ് കൂടാതെ 125 നില വരെ സന്ദർശിക്കാൻ സാധിക്കുന്ന 180 ദിർഹത്തിൻ്റെ ടിക്കറ്റും ഇവിടെ ലഭ്യമാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്തു തന്ന് രതീഷും പ്രകാശും ബൈ പറഞ്ഞു. സ്കൈ ലോഞ്ച് ടിക്കറ്റ് എടുത്തവർക്ക് പ്രത്യേക എൻട്രിയാണ്. അതിനായി ഒരു സ്പെഷ്യൽ വെയ്റ്റിംഗ് റൂം ഇവിടെയുണ്ട്. മുഴുവനായും കറുപ്പ് തീമിൽ ഒരുക്കിയിരിക്കുന്ന ഒരു മോഡേൺ വെയ്റ്റിംഗ് റൂമാണിത്. ഭംഗിയുള്ള സോഫയിൽ ഇരുന്നപ്പോഴേക്കും ഒരാൾ അറബിക് കോഫിയുമായി വന്നു. ഒരു ഗോൾഡൻ ഫ്ലാസ്കിൽ നിന്നും എനിക്കുള്ള കപ്പിലേക്ക് അയാളത് പകർന്നു നൽകി. കോഫി കുടിച്ചു തീർന്നപ്പോഴേക്കും അയാൾ വീണ്ടും ഒരു പ്ലേറ്റിൽ നിറയെ ഈന്തപ്പഴവുമായി വന്നു. അതിൽ നിന്നും ഒന്നെടുത്തു. സ്കൈ ലോഞ്ചിലേക്കുള്ള ടിക്കറ്റ് എടുത്തവർക്ക് ഒരു VIP സ്റ്റിക്കർ കൂടി ലഭിക്കും. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ മുകളിലേക്ക് കയറാനായി നടന്നു. ടിക്കറ്റ് കൗണ്ടറും പിന്നിട്ട് ഒരു ക്യൂവിലേക്കെത്തി. പ്രധാന ലിഫ്റ്റിലേക്ക് നടന്ന് എത്തുന്നതേയുള്ളൂ. പോകുന്ന വഴിയിൽ ഒരിടത്തായി ബുർജ് ഖലീഫയുടെ ഒരു പ്രോട്ടോടൈപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു അൾട്രാ മോഡേൺ നിർമ്മിതിക്കുള്ളിലൂടെയാണ് നടക്കുന്നതെന്ന് ഉൾവശം കാണുമ്പോഴെല്ലാം നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു എസ്കലേറ്റർ കയറി മറ്റൊരു ക്യൂവിലേക്കെത്തി. സന്ദർശകർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും സഹായിക്കാനുമൊക്കെയായി ഇവിടെ പ്രത്യേകം ജീവനക്കാരുണ്ട്. പ്രശസ്ത റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ MR Properties ഉടമസ്ഥതയിലുള്ള ബുർജ് ഖലീഫയുടെ പണി ആരംഭിക്കുന്നത് 2004 January 6 2010 January 4 കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. അങ്ങനെ 828 meters ഉയരമുള്ള 163 നില കെട്ടിടം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. It was around $1.5 billion USD.
ഡൗൺ ടൗൺ ദുബായ് ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായാണ് ബുർജ് ഖലീഫ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. കെട്ടിടത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് സ്കിഡ്മോർ ഓവിങ്സ് ആൻഡ് മെറിൽ എന്ന അമേരിക്കൻ കമ്പനിയാണ്. പ്രശസ്തരായ ബിൽ ബേക്കർ എന്ന ചീഫ് സ്ട്രക്ചറൽ എഞ്ചിനീയറും ആൻഡ്രിയൻ സ്മിത്ത് എന്ന ചീഫ് ആർക്കിടെക്റ്റും ചേർന്ന് ഇതിന്റെ ഡിസൈൻ വർക്കുകൾ പൂർത്തിയാക്കി. ദക്ഷിണ കൊറിയൻ കമ്പനിയായ സാംസങ് സിയാൻറ്റി ആണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രധാന കോൺട്രാക്ടർ. ഹൈദർ കൺസൾട്ടിംഗ് കമ്പനിയാണ് നിർമ്മാണത്തിലെ എഞ്ചിനീയറിംഗ് സൂപ്പർവൈസറായി നിയമിക്കപ്പെട്ടത്. അവിടെ നിന്നും നടന്ന് ഒരു ലിഫ്റ്റിനു മുന്നിലേക്കെത്തി. ഇവിടെ മൊത്തം 57 എലിവേറ്ററുകളും 8 എസ്കലേറ്ററുകളുമാണുള്ളത്. ഇവിടെ ഏറ്റവും താഴെയുള്ള നിലകളിൽ അർമാനി ഹോട്ടലാണ്. അതിനു മുകളിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകൾ, അറ്റ്മോസ്ഫിയറിക് റെസ്റ്റോറൻറ്, സ്കൈ ലോബി, ഒബ്സർവേഷൻ ഡെക്ക് എന്നിവയൊക്കെയാണ്. ഏറ്റവും മുകളിലുള്ള നിലകൾ മെക്കാനിക്കൽ സംവിധാനങ്ങൾക്ക് വേണ്ടിയും അതിനു താഴെയുള്ള നിലകൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്ക് വേണ്ടിയുമുള്ളതാണ്. ശേഷിക്കുന്ന നിലകളിൽ കോർപ്പറേറ്റ് ഓഫീസുകളും. ലിഫ്റ്റിൽ നിന്നും 125-ാമത്തെ നിലയിലേക്ക് ഇറങ്ങി. ഇനി മറ്റൊരു ലിഫ്റ്റിൽ കയറി വേണം സ്കൈ ലോഞ്ചിലേക്ക് പോകാൻ. അടുത്ത ലിഫ്റ്റിൽ കയറി. ഇവിടുത്തെ ലിഫ്റ്റുകളൊക്കെ ഹൈസ്പീഡ് ലിഫ്റ്റുകളാണ്. സെക്കൻഡുകൾ കൊണ്ടാണ് ഓരോ നിലയും പിന്നിടുന്നത്. 148-ാമത്തെ നിലയിലെത്തിയിരിക്കുന്നു. ഇതാണ് സ്കൈ ലോഞ്ച്. ലിഫ്റ്റിൽ നിന്നും നേരെ ഇറങ്ങി വരുന്നത് ഭംഗിയുള്ളൊരു ഹാളിലേക്കാണ്. ജ്യൂസ്, സ്നാക്ക് എന്നിവയെല്ലാം ഇവിടെ ലഭിക്കും. അത് സെർവ് ചെയ്യാനും മറ്റുമായി പ്രത്യേകം ജീവനക്കാരും ഇവിടെയുണ്ട്. സ്കൈ ലോഞ്ച് ടിക്കറ്റ് എടുത്തവർക്ക് ഇതിനൊന്നും പ്രത്യേകം ക്യാഷ് നൽകേണ്ടതില്ല. ആകാശക്കാഴ്ചയിലേക്ക് നടക്കുന്നതിനിടയിൽ പാസേജിന് അരികിലായി കുറച്ച് സുവനീറുകൾ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഡോറുകൾ പിന്നിട്ട് വലിയ ഗ്ലാസ് പാനലുകൾ പൊതിഞ്ഞ ഡെക്കിലേക്കെത്തി. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്ത കാഴ്ചകളാണ്. വലുതും ചെറുതുമായ കെട്ടിടങ്ങൾ, നീണ്ടുകിടക്കുന്ന റോഡുകൾ, അതിനിടയിൽ ഇടയ്ക്കെല്ലാം പച്ചപ്പ് നിറഞ്ഞ ഇടങ്ങളും കാണാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന റെക്കോർഡ് കൂടാതെ കൂടുതൽ നിലകളുള്ള ബിൽഡിംഗ്, ഏറ്റവും ഉയരം കൂടിയ ഫ്രീ സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ, ഏറ്റവും ഉയരത്തിലുള്ള ഒബ്സർവേഷൻ ഡെക്കുള്ള കെട്ടിടം തുടങ്ങി ഒട്ടനവധി സവിശേഷതകളുണ്ട് ബുർജ് ഖലീഫയ്ക്ക്. ഗോപുരം എന്നർത്ഥം വരുന്ന ബുർജ് എന്ന അറബിക് പദവും ദുബായിയും ചേർന്ന് ബുർജ് ദുബായ് എന്ന പേരിലാണ് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. പിന്നീട് 2007-2008 കാലഘട്ടത്തിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി നിർമ്മാണ കമ്പനിയായ MRനെയും കാര്യമായി ബാധിച്ചു. ആ പ്രതികൂല സാഹചര്യത്തിൽ അന്നത്തെ അബുദാബി ഭരണാധികാരിയും UAE പ്രസിഡന്റുമായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ പണം നൽകി കമ്പനിയെ സഹായിച്ചു. അങ്ങനെയാണ് പിന്നീട് അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം ബുർജ് ദുബായ് എന്ന പേര് ബുർജ് ഖലീഫ എന്നാക്കി മാറ്റിയത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ വലിയ കെട്ടിടങ്ങൾക്കിടയിൽ MR ഗ്രൂപ്പിന്റെ ഒന്നിലധികം വമ്പൻ കെട്ടിടങ്ങളും കാണാം. അതിനെല്ലാം നടുവിലായി നീല നിറത്തിൽ ദുബായ് ഫൗണ്ടനും കാണാം. അവിടെ നിന്നും വീണ്ടും നേരത്തെ കണ്ട ഹാളിലേക്ക് നടന്നു. ഇവിടെ നിന്ന് നോക്കിയാലും വിശാലമായ റോഡുകളും ഫ്ളൈഓവറുകളും ദുബായിയുടെ മറ്റു കാഴ്ചകളും കാണാം. റോഡിന് മുകളിലൂടെ മെട്രോ പാഞ്ഞു പോകുന്നു. കൃത്യമായി രൂപകൽപ്പന ചെയ്ത റോഡുകളും കെട്ടിടങ്ങളും പാർക്കുകളും ഒക്കെയായി നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു നഗരമാണ് ദുബായ്. ബുർജ് ഖലീഫ എന്ന ഈ നിർമ്മിതി ഭരണാധികാരികളുടെ കാലത്തിനു മുന്നേ സഞ്ചരിച്ച പ്ലാനിങ്ങിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ്. ഇന്ത്യൻ രൂപ 12,000 കോടിയോളം ചെലവ് വരുന്ന ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 330,000 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റും 55,000 ടൺ സ്റ്റീലും ഉപയോഗിച്ചു. 12,000-ലധികം നിർമ്മാണ തൊഴിലാളികൾ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. കുറച്ചു നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിന്നു. ഒരു അറബിക് കോഫിയും സ്നാക്കും ഡേറ്റ്സും എടുത്തു. ഇവിടെ ഗ്ലാസ് പാനലിനോട് ചേർന്ന് മനോഹരമായ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നിൽ സ്ഥാനം പിടിച്ചു. അവിടെ കുറച്ചു നേരം ഞാനങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു. വീണ്ടും ലിഫ്റ്റിലേക്ക് കയറി. ഇനി 125-ാമത്തെ നിലയിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് കൂടുതൽ ആളുകളും സന്ദർശനം നടത്തുന്നത്. 180 ദിർഹമാണ് ഇവിടം സന്ദർശിക്കാൻ നൽകേണ്ടത്.
കൂടാതെ അതേ ടിക്കറ്റിൽ 124-ാമത്തെ നിലയിലേക്കും പോകാം. പ്രൊഫഷണൽ ടച്ചുള്ള ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട്. ഈ ഫ്ലോറിൽ മിക്കപ്പോഴും കൂടുതൽ ആളുകൾ എത്തുന്നതിനാൽ തന്നെ അത്യാവശ്യം തിരക്കൊക്കെ കാണും. വളരെ ഉറപ്പുള്ള മണ്ണിലേക്ക് ഇറക്കി സ്ഥാപിച്ചിരിക്കുന്ന 1.5 മീറ്റർ വ്യാസവും 47 മീറ്റർ നീളവുമുള്ള 192 പൈലുകളാണ് ബുർജ് ഖലീഫയുടെ ഫൗണ്ടേഷന് കൂടുതൽ ഉറപ്പ് നൽകുന്നത്. അതിനാൽ തന്നെ വളരെയേറെ ഭാരം താങ്ങാനും ഏറെക്കാലം സ്ട്രോങ് ആയി നിൽക്കാനും ഈ കെട്ടിടത്തിനാകും. ഇവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്. ബാഗുകൾ, തൊപ്പികൾ, ബുർജ് ഖലീഫയുടെ ചെറു രൂപങ്ങൾ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഉണ്ടിവിടെ. ബുർജ് ഖലീഫ സന്ദർശിച്ച ഓർമ്മയ്ക്കായി ഇവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പോകുന്നവർ ധാരാളമാണ്. അതുപോലെ ഇവിടെ ഒരു ഗ്ലാസ് ഫ്ലോറുണ്ട്. ഏറ്റവും താഴെയുള്ള കാഴ്ചകൾ അതിൽ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിലൂടെ നടക്കുമ്പോൾ ഗ്ലാസ് പൊട്ടുന്നതായി കാണാം. ആർട്ടിഫിഷ്യൽ ബ്രേക്ക് ആണെങ്കിലും നമ്മൾ തെല്ലെന്ന് ആശങ്കപ്പെട്ടു പോകും. എന്തായാലും രസകരമാണ് ഇതിനു മുകളിലൂടെ ഇങ്ങനെ നടക്കാൻ. വീണ്ടും ഗ്ലാസ് പാനലിനടുത്തേക്ക് നടന്നു. താഴെ വലിയ ഫൗണ്ടൻ കാണാം. മുകളിലേതിന് സമാനമായ കാഴ്ചകൾ തന്നെ, പക്ഷേ കുറച്ചുകൂടി താഴെ നിന്ന് കാണുന്നെന്ന് മാത്രം. വിശാലമായ ഏരിയ നടന്നാണ് കാണുന്നതെങ്കിലും കെട്ടിടം മുഴുവൻ എയർ കണ്ടീഷനിങ് ചെയ്തതിനാൽ വലിയ ക്ഷീണമൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. കെട്ടിടം മുഴുവൻ തണുപ്പിക്കാനായി 34 കിലോമീറ്റർ ദൂരമുള്ള പൈപ്പിലൂടെ ശീതീകരിച്ച വെള്ളമൊഴുകുന്നു. പലവിധ ആവശ്യങ്ങൾക്കായി 946,000 ലിറ്റർ വെള്ളം പ്രതിദിനം 100 കിലോമീറ്റർ ദൂരം വരുന്ന പൈപ്പുകളിലൂടെ ബുർജ് ഖലീഫയിൽ എത്തുന്നുണ്ട്. തിരിച്ച് താഴേക്ക് പോകുന്നതിനായി വീണ്ടും ലിഫ്റ്റിലേക്ക് കയറി. കാഴ്ചകളെല്ലാം കണ്ട് ദുബായിയുടെ അഭിമാന താരത്തോട് വിട പറയുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.